എന്തിനാ എടുത്തത്? ഞാനിതൊരു നിധി പോലെ സൂക്ഷിച്ചു വെച്ചിരുന്നല്ലേ. ഞാൻ സാവിത്രിക്ക് എന്റെ ജീവൻ തന്നെ തരാൻ തയ്യാറാണ്. സാവിത്രി എനിക്കുന്നത് ഈ കുപ്പിവളയാണ്. ഞാൻ സാവിത്രിയെ വിവാഹം കഴിക്കട്ടെ, ഇഷ്ടമാണ്. എനിക്കിഷ്ടമാണ്. സാവിത്രി പുറപ്പെടാറായില്ലേ? അവളിപ്പോ വരും. സാവിത്രി, നീ നിന്റെ കൂട്ടുകാരികളൊക്കെ വന്നിരിക്കുന്നു ഉത്സവത്തിന് പോവാൻ. നീ പോകുന്നില്ലേ? ഇത് എന്റെ വകയായി പണ്ണാരത്തിലിട്ടേരെ. സൂക്ഷിച്ചു പോണം. മഴ തന്നെയെന്നാ തോന്നണത്. ദൈവം കൊണ്ട് എത്തിച്ചതാ. ഇതെന്താ ഇവിടെ? ഇതൊരു ഗസ്റ്റ് ഹൗസാ. നമുക്ക് മഴ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വാ. അങ്ങോട്ടുള്ള വഴിയും വളരെ മോശമാണ്. തന്നെയുമല്ല, ആ സമയത്ത് നിന്നെ കൊണ്ടുപോകുന്നത് ശരിയല്ല. ഉത്സവം കലങ്ങിയത് സാറിന് കോളായി. അടിച്ചോണ്ട് വന്നല്ലോ ഒന്നിനെ. സാറേ, കഴിഞ്ഞ പ്രാവശ്യം സാറ് ഡാൻസ് ഏരിയ കൊണ്ടുവന്നല്ലോ. അവൾ ഇന്നലെ ഇതേ മുറിയിൽ അപ്പു സാറ് കൊണ്ടുവന്നിരുന്നു. വേണമെന്നില്ല. വാച്ചർ പറഞ്ഞത് മുഴുവനും ഞാൻ കേട്ടു. ഞാൻ പോവാണ്. ശാത്രി, നീ പോരുന്ന പറഞ്ഞേ. ഞാൻ പോകാം. നിന്നെ പറഞ്ഞില്ല. സാത്രി, നിന്നെ ഇപ്പൊ എനിക്ക് എന്തുവേണം ചെയ്യാം, പക്ഷെ ഞാനത് ചെയ്യില്ല. നിന്റെ അനുവാദമില്ലാതെ നിന്റെ ശരീരത്തെ ഞാൻ തൊടില്ല. നിന്നെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നു സാത്രി. സാവിത്രി, സാവിത്രിയെ കണ്ട നിമിഷം മുതൽ ഞാൻ മറ്റൊരു പെണ്ണിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല, മുഖത്ത് നോക്കിയിട്ടില്ല. നിന്നെപ്പോലെ പരിശുദ്ധിയും സുന്ദരിയുമായ ഒരു പെണ്ണിന്റെ ഭർത്താവാനുള്ള യോഗ്യത എനിക്കില്ലായിരിക്കും. പോട്ടെ. സാവിത്രിക്ക് അറിയാം സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹം. അതിന്റെ വേദന അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നവനാണ് ഞാൻ. സാവിത്രി, ഞാൻ സാവിത്രിയെ വിവാഹം കഴിച്ചോട്ടെ. എനിക്ക് ഒരു ജീവിതം തരില്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഒരു കുടുംബമായിട്ട് ജീവിക്കാം.
സാവിത്രി, നമ്മൾ ഒരുമിച്ച് വീട്ടിലേക്ക് പോകണ്ട. അമ്മയ്ക്ക് എന്തെങ്കിലും സംശയം തോന്നിയാല് ദാ ഇപ്പൊ ഒരു ബസ്സുണ്ട്. ഞാൻ സാവിത്രിയെ ബസ് സ്റ്റാൻഡിൽ വിടാം. അതാ നല്ലത്. ഉച്ച കഴിഞ്ഞ് ഞാൻ അങ്ങെത്താം. വരും. മില്ലിന്ന് വന്നതാ. പണം വേണമല്ലേ? നാളെ തരാം. ശിവരാമ ഒന്ന് വരൂ. എന്താ വേണ്ടേ? ഇതിന്റെ പുറത്ത് അന്ന് ഒന്ന് എടുത്തു തരൂ. എന്താ വെച്ചമ്മേ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ എടുത്തോളാം. ഇതൊന്ന് പിടിച്ചു തരൂ. എന്തിനാടി ഇത്രയും വില കൂടിയതൊക്കെ മേടിച്ചത്? അവൾ ഉടുത്തോട്ടമ്മേ, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നല്ലേ. അമ്മയ്ക്ക് എന്ന കടമൊക്കെ കൊടുത്തു വീട്ടിട്ട് ബാക്കിക്ക് അരി എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു വെച്ചേക്ക്, അല്ലെങ്കിൽ അച്ഛൻ കൊണ്ട് കുടിച്ചു കളയും. ഇപ്പൊ അച്ഛനും കുടിയില്ല, പിടിയില്ല. മോള് പോയതിന് ശേഷം പണ്ടത്തെ തന്നെ പിന്നത്തെ ദാരിദ്ര്യം. അച്ഛനൊന്നും ഇല്ലടി മോളെ, ഒരു 2 rupees അടി കള്ളു കുടിക്കാനായിട്ട് വാ കഴിക്കുന്നു. അച്ഛൻ കള്ളു ഷാപ്പിലേക്കുള്ള വഴി മറന്നതായിരുന്നു. രാത്രി നീ എപ്പോഴാ പോകുന്നത്? നാളെ രാവിലെ പോണം. ആ ഞാനും ആവഴിക്കാ പോകുന്നത്. ഞാൻ കൊണ്ട് വിട്ടേക്കാം.